ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മൾട്ടിമീറ്ററിനെയാണ്. പലതരം മൾട്ടിമീറ്റർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, എന്നാൽ ടച്ച് മൾട്ടിമീറ്ററിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക്, വോൾട്ട് ഓംസ് ആംബിയർ പോലെ, അല്ലെങ്കിൽ ഹൈ വോൾട്ട് ലോ വോൾട്ട് എ സി ഡി സി എല്ലാം കൂടെ ഒരൊറ്റ പോർട്ടിൽ പ്ലഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ തുടക്കക്കാർക്ക് വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പൊ അതൊക്കെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്താണ് ഇപ്പം നിലവിലെ മൾട്ടിമീറ്ററിന്റെ ഒരു അവസ്ഥ? ഇതിപ്പോ ഏറ്റവും കുറഞ്ഞ ഇന്ന് മാർക്കറ്റ് കിട്ടുന്ന ഒരു 150 രൂപ മുതൽ 250 രൂപ വരെയുള്ള ഒരു മൾട്ടിമീറ്റർ ആണ്. ഇതിപ്പോ ഓഫ് മോഡുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഉദാഹരണത്തിന് ഇതൊരു 220 വോൾട്ടിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങാനും ഇത് 220 വോൾട്ടിൽ കൊണ്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? തുടക്കക്കാർക്ക് ഒരുപാട് അബദ്ധം പറ്റുന്നുണ്ട്. തുടക്കക്കാർക്ക് എന്നല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്കും ധൃതി പിടിച്ച് നമ്മൾ ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഈ അബദ്ധം പറ്റാറുണ്ട്. അങ്ങനെ എത്രയോ മൾട്ടിമീറ്റർ ഇതുപോലെ ചീത്തയാവാറുണ്ട്. അതുപോലെ തന്നെയാണ് അനലോഗ് മൾട്ടിമീറ്ററും. ഈ ഒരു മോഡ് മാറിപ്പോയാൽ ഇപ്പം ഇവിടെ കണ്ട ഓരോന്നിനും ഓരോ മോഡാണ്, ലോ വോൾട്ട് ഹൈ വോൾട്ട് എ സി ആൻഡ് ഡി സി ഓംസ് മില്ലി ആംബിയർ, അങ്ങനത്തെ ഈ റേഞ്ച് മാറിപ്പോയാൽ നമ്മുടെ റിസൾട്ട് തെറ്റും. ഈ ഡിസ്പ്ലേ ഒന്ന് നോട്ടം പഴച്ചാൽ മതി. എന്തിനധികം ഈ റേഞ്ച് ഒന്ന് മാറി ഈ ഒരു സ്വിച്ച് നേരെ ഓപ്പോസിറ്റിൽ കിടന്നാൽ മതി, നമുക്ക് നമ്മൾ മനസ്സിലാക്കും ഇത് വോൾട്ടായിരിക്കും ഓംസ് ആയിരിക്കും എന്നൊക്കെ കൺഫ്യൂഷനെ റിസൾട്ട് തെറ്റും. ഇങ്ങനെ ഒട്ടനവധി അബദ്ധങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ അനലോഗ് മൾട്ടിമീറ്ററിനും, അതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്ററും. ഇതെല്ലാം മാറ്റി ഇതേ ഒരു പുതിയ ഡിജിറ്റലാണെന്ന് ചോദിച്ചാൽ ഡിജിറ്റലാണ്, പക്ക ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടച്ച് മൾട്ടിമീറ്ററിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ പ്രോഡക്റ്റ് അല്ല, ഇത് ഓൺലൈനിൽ നിങ്ങൾ അന്വേഷിക്കുക, ആമസോണിലില്ല. ഇത് നേരിട്ട് ചൈനയിൽ നിന്നും വരുത്തി ഡൽഹിയിലെ എൻ്റെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിതരണം ചെയ്യുന്നുണ്ട്, ദുബായിലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല, താഴെ നമ്പർ ഇടാം, സ്റ്റോക്ക് ഉണ്ട് അവർ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്നിടത്ത് നിങ്ങൾ മേടിക്കാം. ഞാൻ ആ ഒരു രീതിക്കല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ ബ്രിഡ്കോ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നല്ലൊരു റിസൾട്ട് തോന്നി, അപ്പം നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു CRO പോലെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രവർത്തനം. ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഏത് തുടക്കക്കാർക്കും ഇത് വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രോബ് ഇവിടെ ഫിക്സഡ് ആണ്, കാരണം ആകെ ഒരു പ്രോബ് മതി, പിന്നെ സെലക്റ്റബിൾ സ്വിച്ച് ഇല്ലല്ലോ, അതുകൊണ്ട് പലയിടത്തും മാറി കുത്തി കുത്തി ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു പ്രോബ് ഉണ്ട്. നോക്കാം നമുക്ക് ഇനി ഇതിൻ്റെ ഓൺ സിസ്റ്റം എങ്ങനെയാ നോക്കാം. ഇത് പവർ ഓഫ് ഓണ്, നല്ല സംവിധാനമാണ്. ഇത് ഹോൾഡ് ചെയ്യാണ്, ഒരല്പം ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ദേ വന്നു ഉണ്ടാവും. ഓട്ടോ എന്ന മോഡിലാണ് ഡീഫോൾട്ടിൽ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഇത് ഡീഫോൾട്ട് ഓട്ടോ എന്ന മോഡിൽ. പിന്നെ ആ എഴുത്ത് കാണിക്കുന്ന ടെമ്പറേച്ചറാണ്, അധികം മൾട്ടിമീറ്ററിലും ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ നല്ല പ്രോബാട്ടോ ഇതുണ്ടോ. ഇതൊരു അത്യാവശ്യം നന്നായി പ്രോബ്. ഈ പ്രോബ് വളരെയധികം ഡേഞ്ചർ ആണ് സൂക്ഷിക്കണം, കാരണം ഷാർപ്പാണത്, കുത്തിപ്പോകും. ഇത് അധികവും ഇത് കണ്ടിട്ടുള്ളത് SMD കമ്പോണൻസ് കൈകാര്യം ചെയ്യുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ച, സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ച, അല്ലെങ്കിൽ അത്തരം മദർ ബോർഡുകൾ, കമ്പ്യൂട്ടറിൻ്റെ മൾട്ടി ലെയർ PCBകൾ, വളരെ മൈക്രോ ട്രാക്കുകളുള്ള മൈന്യൂട്ടായ കമ്പോണൻസുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്താണ് ഈ ഒരു മീറ്റർ. എന്നാൽ സാധാരണ കമ്പോണൻസിന് പറ്റില്ല എന്നല്ല, ഇതുപോലെ തുടക്കക്കാർക്ക് സാധാരണ കമ്പോണൻസിനും ഇത് വളരെയധികം ഗുണം ചെയ്യും. കാരണം റേഞ്ച് മാറി മാറി ഇട്ട് കൺഫ്യൂഷനായി റിസൾട്ട് തെറ്റി കമ്പോണൻസ് അടിച്ചു പോകുന്ന ഒരു പ്രോബ്ലം ഇതിനുണ്ടാവില്ല. അതുകൊണ്ട് തുടക്കക്കാർക്കും എല്ലാം ഇത് ഗുണം ചെയ്യും. വെറുതെ അങ്ങനെ ഇട്ട് നമ്മൾ വെറുതെ ഇതൊന്ന് ഷോർട്ടാക്കി പിടിച്ചാൽ ആ ഒരു ബീപ്പ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്, ഉണ്ടോ? ആ ഒരു ബീപ്പ് ലെവലിൽ വന്നു, 0 ohm എന്ന് കാണിച്ചിട്ടുണ്ട്, ഉണ്ടോ? അല്ല, 0 ohm അല്ലല്ലോ അല്ലേ, ഹൈ ഇംപിഡൻസ് എന്നാണ് ഇതിനൊക്കെ പറയാം കേട്ടോ. ഇതിന് അറ്റല്ല, പിന്നെ ആ ഇങ്ങനെ ഷോർട്ട് ചെയ്താൽ 0 ohm എടുത്തു കഴിഞ്ഞാലാ എന്താ ഓട്ടോ. ഇപ്പോഴും ഇത് ഇതിൽ രണ്ട് കൈയൊക്കെ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ രണ്ട ഒരു കൈയിൻ്റെ റെസിസ്റ്റൻസ് വരെ ഇതിൽ പിടിക്കുന്നുണ്ട്, ഉണ്ടോ? ഇത് ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും കേട്ടോ. കയ്യിൻ്റെ ഈർപ്പ് അനുസരിച്ച്, തൻ്റെ ബ്ലഡിലെ അയൺ കണ്ടൻറ് അനുസരിച്ച്, തൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഈ റേഞ്ച് പല ആളുകൾക്കും വ്യത്യാസം വരുമേ. അതും പല സമയങ്ങളിലും വ്യത്യാസം വരും, ഈർപ്പ് അനുസരിച്ച് അതും വരും. പിന്നെ ഇത് ഞെക്കി പിടിക്കുന്ന അവസ്ഥക്കനുസരിച്ചും വ്യത്യാസം വരും. അപ്പം അതൊന്നും ഒരു ടെസ്റ്റിംഗ് മെത്തേഡല്ല. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഇത് 0 ohms. ഇപ്പം ടെമ്പറേച്ചർ 30, ഇങ്ങനെ വേരി ഉണ്ട്, 29-30 degrees ഇതിങ്ങനെ വേരി ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഇതേ മോഡിൽ തന്നെയാണ് നമുക്ക് എല്ലാം പരിശോധിക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം,
കൃത്യമായിട്ട് ഞാൻ ഒരു വെറുതെ ഒരു 9 volt ബാറ്ററി, പൊളാരിറ്റി ഒന്നും നോക്കണ്ട, വെറുതെ അങ്ങ് കൊടുത്താൽ തന്നെ നമുക്കത് കിട്ടും. ദേണ്ട 9.1 volt ബാറ്ററി ആണ്. ഇപ്പൊ 9.1 volt ബാറ്ററി എന്ന് കാണിച്ചു. ഇനി അതിന്റെ ഞാൻ വെറുതെ അതിന്റെ പൊളാരിറ്റി ഒന്ന് മാർച്ചും തിരിച്ചും കൊടുത്തു നോക്കും, എന്താണ് ഉണ്ടോ. ഇപ്പൊ മൈനസ് എന്ന് കണ്ടു, ഇവിടെ ഒരു മൈനസ് എന്ന് വന്നു, ഇവിടെ ഉണ്ടാവും ഒരു മൈനസ് എന്നൊരു പോർട്ട് കണ്ടു. അപ്പോൾ ഞാൻ അതിന്റെ പ്ലസും മൈനസും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് എന്ന് അർത്ഥം. ഉണ്ടോ, ഇവിടെയാണ് പ്ലസ് കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലസും മൈനസും ഒന്നും നോക്കാതെ, വോൾട്ടേജിന്റെ റേഞ്ച് പോലും നോക്കാതെ നമുക്ക് പവർ ഡി സി അളക്കാം, എ സി അളക്കാം, എല്ലാം അളക്കാം എന്നുള്ളതാണ്. ഇതേ മോഡിൽ തന്നെ ഇനി ഒരു റെസിസ്റ്റർ ആവാം നമുക്ക്. ഇതിലൊന്നും എനിക്കറിയില്ല, ഏതെങ്കിലും ഒരു ഒരു ലോ വാല്യൂ റെസിസ്റ്റർ ഞാനൊന്ന് എടുക്കുന്നുണ്ട്. ഇതേ ഒരെണ്ണം എടുത്തു, ഈ ഒരു ലോ വാല്യൂ റെസിസ്റ്റർ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് അതേ റേഞ്ചിൽ മൾട്ടിമീറ്റർ മോഡ് മാറിയിട്ടേ ഇല്ല. കണ്ടോ, 326 എത്രയാണത്, ഇത് 330 ആണ്. ആ അങ്ങനെ തന്നെ കാണുമോ, ഇല്ലില്ല ഇതൊന്നുമില്ല. ഈ റെസിസ്റ്ററൊക്കെ അങ്ങനെ പ്ലസ് മൈനസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് റെസിസ്റ്ററിനെ കളർ കോഡ് അറിയാത്തവർക്ക് പോലും ഒരു ആവറേജ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എൽ ഇ ഡിയുടെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. എൽ ഇ ഡി ഇതിൽ കത്തുമോ കത്തില്ലേ എന്നറിയില്ല, ഇല്ല കേട്ടോ. എൽ ഇ ഡി നേരിട്ട് കത്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എൽ ഇ ഡി നേരിട്ട് കത്തിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിലേക്ക് തന്നെയാണ് നമ്മൾ 220 volt കൊടുക്കണം, ഇതിലേക്ക് തന്നെയാണ് 12 volt, ഇത് തന്നെയാണ് ഓംസ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഡി സി പവർ ഇങ്ങോട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ലെന്ന് തോന്നുന്നു. എനിവേ, അതൊന്നും ഇപ്പോ ജസ്റ്റ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അത് അറിയുന്നത് എൽ ഇ ഡിക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പൊ എൽ ഇ ഡി കത്തിക്കാനൊന്നും ഇത് പറ്റില്ല. ഒരു ഡയോഡ് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാൻ പറ്റും, കാരണം ഒരു പവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് ഇതിന്ന് മനസ്സിലായത്. ഓക്കെ, യെസ് എൽ ഇ ഡിയുടെ ഇമ്പിഡൻസ് അറിയുന്നുണ്ട്, ഓംസ് അറിയുന്നുണ്ട്, പോയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നേരെ 220 അങ്ങ് ഇതേ കണ്ടീഷനിൽ നമ്മൾ 220 കൊടുക്കാൻ പോകണം. ഇതാണ്ടോ ഞാൻ വീണ്ടും ഞാൻ ഡി സി കാണിക്കുകയാണ്, അതാ 9 volt നേരെ. ആ ഒന്നും ചെയ്യാതെ നമ്മുടെ പ്ലഗ് പ്ലഗ് പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇതാ നോക്കിക്കോളി. അതിൽ നേരെ ബിസ്മില്ല, വേണ്ട നമുക്ക് ധൈര്യം വരില്ലേ. ഇവ കണക്റ്റ് ആയിട്ടില്ല കേട്ടോ. ആ അതാ ഉണ്ടോ, അതാ ഒരു ഈ എൻ്റെ ഇതിൻ്റെ ആദ്യം നോക്കാം. ഓക്കെ, 220 കണ്ടോ, എൻ്റെ ലൈൻ വോൾട്ട് നേരിട്ട് അങ്ങ് കൊടുത്തു. അത് എൻ്റെ പ്ലഗിൻ്റെ ലൂസ് കോണ്ടാക്ട് ആണ് കേട്ടോ. ഉണ്ടോ, നേരെ ഇപ്പം 220 കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ലൈൻ വോൾട്ട് ആണ് ആ കാണുന്നത്. അതേ മോഡ് എടുത്തു നോക്കുക, ഫോട്ടോയിൽ വന്ന് നേരെ പോയി, സോറി തട്ടിയിട്ടില്ല. ഓക്കെ, നേരെ തട്ടിയിട്ടില്ല, 9.7 അല്ല 9.1. ഓക്കെ, അപ്പൊ എത്ര സിമ്പിളായി, മൾട്ടിമീറ്റർ പെട്ടെന്ന് ചീത്തയാവില്ല എന്നുള്ളതാണ്. അതേപോലെ ഓംസ്, ആംബിയറും മില്ലി ആംബിയറും നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത്, ഇതിൽ കുറച്ച് ഫംഗ്ഷൻസ് കൂടെ പറയുന്നത്. പ്രധാനമായിട്ടും ആംബിയറിന് വേണ്ടിയിട്ടല്ല, ഓംസ്, അതേപോലെ ലോ വോൾട്ട് ഹൈ വോൾട്ടേജ് ഓംസ്, പിന്നെ കപ്പാസിറ്ററിൻ്റെ എന്താ ഈ കപ്പാസിറ്ററിൻ്റെ ഇത്, അങ്ങനെ അങ്ങനെ അല്പം വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യങ്ങൾക്ക്, വളരെ പടപട എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഷോർട്ട് ഉണ്ടോ, കണ്ടിന്യൂറ്റി ഉണ്ടോ, അതേപോലെ വോൾട്ട് എത്ര, ഡി സി എത്ര, ഐ എത്ര, പിന്നെ ഫ്രീക്വൻസി അളക്കത്തിൽ കേട്ടോ, ചെറിയ ഒരു ഫ്രീക്വൻസികൾ എത്ര കിലോ ഹെർട്സ് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. നോക്കിയാൽ മതി ഇത്ര ഫ്രീക്വൻസി വരെ എന്നുള്ളതുണ്ടെന്ന് നോക്കാം നമുക്ക്. ഈ ഒരു മീറ്ററിന് ഇവർ റെക്കമെൻഡ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർ റെക്കമെൻഡ് ചെയ്യണ എന്തിനൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് നോക്കൂ നിങ്ങൾ, ഡി സി എ സി ഡി സി 6 volt, 60 volt, 600 volt, ദേ എ സി ഡി സി 750 volt വരെ. ഡി സി റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എ സി ഡി സി 600 volt ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വരും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇനി റെസിസ്റ്റൻസ്, ഇതാ എല്ലാ റേഞ്ചിലുള്ള റെസിസ്റ്റൻസും ഇതിൽ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് 60 mega ohm വരെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആക്യുറസി കൃത്യമായി 600 ohm, അതിൻ്റെ താഴേക്കുള്ള ആക്യുറസിയിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ് 600 ohm മുതൽ. പിന്നെ ഇവിടെ വരുന്നത് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ 10 nF മുതൽ ഏകദേശം 60 microfarad വരെ കൃത്യമായി അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലാണോ കുറവോ ഉപയോഗിച്ചാൽ
ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ടോളറൻസിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ ഫ്രീക്വൻസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസി 10 Hz മുതൽ 1-8 MHz വരെ ഇത് ഫ്രീക്വൻസി കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈൻ ഒന്ന് ഫ്രീക്വൻസി ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ ഫ്രീക്വൻസി ഇതിൽ ചെക്ക് ചെയ്തിട്ടില്ല, ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാ ഉണ്ടോ? അപ്പൊ ഒരു ഫ്രീക്വൻസി കൗണ്ടർ കൂടെ ഫ്രീക്വൻസിയുടെ വേവ് എന്തായാലും കാണാൻ പറ്റില്ല, ഫ്രീക്വൻസി എത്ര ഹെഡ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഇതിനൊരു ഓട്ടോ എന്നൊരു സെറ്റിംഗ്സ് ഇട്ട് നമുക്ക് പടപടാ ചെക്ക് ചെയ്യുന്നത് കൃത്യമായി അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിനും ഒരു മാനുവൽ മോഡുണ്ട്. എന്നാൽ ഓട്ടോയും മാനുവലും മാറിപ്പോയാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണ് എളുപ്പച്ചെങ്കിൽ ഓട്ടോയിൽ ഇടുക. ഇനി നമ്മൾ മാനുവൽ മോഡിന് നോക്കൂ. ഇതാ ഓരോ പ്രസ്സിന് ഇതുപോലെ ഇപ്പൊ DC വോൾട്ടിന്റെ റേഞ്ചിലേക്ക് വന്നു. ഇനി കൃത്യമായി DC വോൾട്ട് റേഞ്ച് തന്നെ ചെക്ക് ചെയ്യാം. ഇതാ ഇപ്പൊ AC വോൾട്ടിന്റെ റേഞ്ചിൽ വന്നു. ഇനി നമുക്ക് ഇതാ കണ്ടിന്യൂറ്റി ഓംസിന്റെ റേഞ്ചിലേക്കും ഷോർട്ട് ഉണ്ടോ എന്നുള്ളതിനെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. നാനോ ഫെറേഡ് കപ്പാസിറ്റൻസ്, കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന മോഡലേക്ക്. ഇങ്ങനെ ഹെഡ്സ്, അപ്പൊ ഹെഡ്സിന്റെ മോഡലേക്ക് വന്നു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഹെഡ്സ് ഇന്റെ മോഡിൽ ഇട്ടിട്ട് നമുക്ക് അവിടെ 220 Hz പറ്റുമോ എന്ന് അറിയില്ല. ഉണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. 220 Hz ഇപ്പൊ എന്താണ് ഇത്രയൊക്കെ കാണിക്കുന്നത്? അല്ല അല്ല, അതാ അതിന്റെ ലൂസ് കോണ്ടാക്റ്റിലാണ് അത് വരുന്നത് കേട്ടോ. 50.06 മാഷാല്ലാ, ഹെഡ്സ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ എൻ്റെ ലൂസ് കോണ്ടാക്റ്റിലാണ് അങ്ങനെ വരുന്നിട്ട് വേണ്ട. അതിങ്ങനെ ഇങ്ങനെ ലൂസ് വരുമ്പോൾ അവിടെ മെമ്മറി ഉണ്ട്, കുറച്ച് മെമ്മറി ഉണ്ട് കേട്ടോ. വേണ്ട, അവിടെ മെമ്മറി കിടന്നല്ലേ. യെസ്, ഒരല്പം മെമ്മറി ഉണ്ട്. അത് ഈ ഒരു ഒരു പോർട്ടിൻ്റെ കേടാ കേട്ടോ. ഓക്കെ, ഓക്കെ, ഇത് ഉപയോഗിക്കാത്തൊരു പ്ലഗ്ഗാണേ. ഓക്കെ, ഉണ്ട് ഉണ്ട്, കൃത്യമാണ് തന്നെ. അത് എൻ്റെ കയ്യിൽ ലൂസ് കോണ്ടാക്ട് ആയതാണ്, പ്ലഗ് ലൂസ് ആയതാണ്. ഓക്കെ, എല്ലാം കൃത്യമാണ്, എല്ലാം ഉണ്ട്, ഫ്രീക്വൻസിയും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് മോഡുകൾ തന്നെ ഉണ്ട്. ഇനി ഈ ഒരു മോഡിലിട്ട് നേരിട്ട് 220 Vൽ അങ്ങോട്ട് കുത്തിയാൽ അവിടെ കാണിക്കുന്ന 220 Vൽ അല്ല, ഫ്രീക്വൻസി കാണിക്കുന്നു മാത്രം, അല്ലാതെ വേറെ ഡേഞ്ചർ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഒരു ഓട്ടോ മോഡ് ഉള്ളത് കൊണ്ട് എപ്പോഴും ആ ഓട്ടോ മോഡ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇതിന് ക്വാണ്ടിറ്റി ആയിട്ട് താല്പര്യമുള്ളവർ, ഞാൻ ഡൽഹിയുടെ നമ്പർ ഇടുന്നുണ്ട്. അതല്ല UAE ഭാഗത്തുള്ളവരാണെങ്കിൽ ഞാൻ UAE ദുബായിയുടെ നമ്പർ ഇതിനകത്ത് ഇടുന്നുണ്ട്. കേരളത്തിലെ ആളുകൾക്ക് സിംഗിൾ പർച്ചേസോ അങ്ങനെയെങ്കിൽ 5-10 pieces അഡ്വാൻസ് ഓർഡർ എടുത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ കോട്ടക്കലുള്ള ഇതിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നമ്പർ 3 ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വിളിച്ച് ചോദിച്ച് പ്രൈസ് ഒക്കെ ഉറപ്പ് വരുത്തുക. ഇത് ഓൺലൈനിൽ കാണുന്ന പ്രൈസ് ഏകദേശം ഒരു 3000 രൂപയോളം കാണുന്നുണ്ട്. ഇവർ എത്രയ്ക്ക് വിൽക്കുന്നതെന്ന് നോക്കുക. എനിക്ക് ഇന്നത്തെ പ്രൈസ് അറിഞ്ഞുകൂടാ. എന്നാൽ ഓൺലൈനിൽ കണ്ട, ഞാൻ മറ്റുള്ളവർക്ക് കണ്ട പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ 2-5 മാസം മുന്നേ ഡൽഹി ഓഫീസിൽ കൊണ്ടുവന്നതാണ്. ഇനിയും എൻ്റെ പ്രോഗ്രാം കാണാൻ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ കൂടുതൽ ടെക്നിക്കൽ വീഡിയോ കിട്ടാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.